ആദ്യം പറഞ്ഞു സ്വപ്ന സുരേഷ് എന്ന വിവാദ വനിതയോ വിവാദ നായികയോ അല്ലെങ്കിൽ പ്രതിയോ അറിയില്ല എന്ന്. കോൺസൽ ജനറൽ എന്ന് പറയുന്ന ജമാൽ ഹുസൈൻ അൽസാബിയുടെ കൂടെ പലപ്പോഴും പല ഫംഗ്ഷനിൽ കണ്ടിട്ടുണ്ട്, ക്ലിഫ് ഹൌസിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ്സിന് വന്നിട്ടുണ്ട്. ദർ ഇസ് നോ എം ഇ എ അപ്രൂവൽ ഫോർ സച്ച് മീറ്റിംഗ്സ്. ഓൾ ദീസ് മീറ്റിംഗ്സ് വർ ഫെസിലിറ്റേറ്റഡ് ത്രൂ മീ ബൈ ഹിസ് പോയിന്റ് ഓഫ് കോൺടാക്ട്, ദാറ്റ് ഇസ് ശിവശങ്കർ സർ. ദർ ഇസ് നോ പെർമിഷൻ. ഓൾ ദീസ് മീറ്റിംഗ്സ് ആർ എഗൈൻസ്റ്റ് ദ പ്രോട്ടോകോൾ. എന്നെ അറിയില്ല എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, റെസ്പെക്ടബിൾ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, 2016 മുതൽ 2020 വരെയുള്ള ക്ലിഫ് ഹൌസിന്റെ സിസിടിവി ദൃശ്യങ്ങൾ, സെക്രട്ടേറിയറ്റിന്റെ ദൃശ്യങ്ങൾ ഒന്ന് പുറത്തു കൊടുക്കൂ, പബ്ലിക്കിനോടൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കൂ ദാറ്റ് സ്വപ്ന സുരേഷിന് അറിയില്ല എന്ന്. ഞാൻ കോൺസൽ ജനറലിന്റെ കൂടെ രഹസ്യ മീറ്റിംഗിൽ, അവരുടെ റിക്വയർമെന്റ്സിന് വേണ്ടി രഹസ്യ മീറ്റിംഗിന് രാത്രി 7 മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൌസിൽ ഞാൻ പോയിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്ന പച്ചക്കള്ളമാണെങ്കിൽ ആ ദൃശ്യങ്ങളൊന്ന് പുറത്തുവിടൂ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് വെൻ യു സേ സംതിങ്. എവിഡൻസ് 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 എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ. എല്ലാത്തിനും എല്ലാവരുടെ കയ്യിലും എവിഡൻസ് ഉണ്ട്. ഈ സിസിടിവി ദൃശ്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സെക്യൂരിറ്റി ചെക്കോ ഒരു ഒരു തടസ്സമോ ഇല്ലാതെ ഞാൻ കയറി പോകുന്നത്. ഐ എം ജസ്റ്റ് അനദർ ഇൻഡിവിജ്വൽ. വേറൊരു കൺട്രിയുടെ റെപ്രസെന്റേറ്റീവ് ആയ കോൺസൽ ജനറൽ, ഹെഡ് ഓഫ് ദ മിഷൻ വേറൊരു കൺട്രിയുടെ ആളിനെ ക്ലിഫ് ഹൌസിൽ എം ഇ എ ക്ലിയറൻസ് ഇല്ലാതെ ചീഫ് മിനിസ്റ്ററിനെ കാണാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. അപ്പൊ സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറയുന്നത് പോലെ പല പല പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ അസംബ്ലിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എത്തിക്കൽ. ആദ്യം പറഞ്ഞു ഇതുപോലത്തെ ഒരു ബാഗ് ചീഫ് മിനിസ്റ്റർ മറന്നുപോയിട്ടില്ല എന്ന്. ഉടൻ തന്നെ ശിവശങ്കർ സാർ എന്ന് പറയുന്ന ഹിസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ഇപ്പോഴും സെക്രട്ടറി ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അഡ്മിഷൻ സ്റ്റേറ്റ്മെന്റ് വെളിവന്നല്ലോ. So why did they use this diplomatic channel if it was just a momentum? ആർക്കോ കൊടുക്കാനുള്ള മൊമെന്റം എന്തിനീ ഡിപ്ലോമാറ്റിക് ബാഗേജ് ചാനൽ വഴി ഉപയോഗിച്ചു അയക്കാൻ വേണ്ടി? അതിന്റെ അകത്ത് കറൻസി ഉണ്ടോ ഇല്ലേ നമുക്കറിയാം. ഞാൻ ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടു അല്ലെങ്കിൽ വേറൊരാൾ കണ്ടു, ഞാൻ കണ്ടില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ മാറ്റി മാറ്റി പറയുന്നതല്ല. ഐ എം സ്റ്റിൽ സ്റ്റിക്കിംഗ് ഔൺ ടു ദ സെയിം സ്റ്റേറ്റ്മെന്റ്സ് ദറ്റ് ഹാവ് ബീൻ ഗിവൺ ബിഫോർ ദ കസ്റ്റംസ്, ബിഫോർ ഓൾ ദ കോർട്സ് ആൻഡ് ഓൾ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ്. ആദ്യം ബാഗ് മറന്നു വെച്ചത്, അങ്ങനെ ഒരു ബാഗ് മറന്നില്ല എന്ന് പറയുന്നു. പിന്നെ ശിവശങ്കർ സാറിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നു ബാഗ് മറന്നു വെച്ചു എന്ന്. ഇവർക്ക് ഡിപ്ലോമാറ്റിക് ഫെസിലിറ്റേഷൻ ആവശ്യമുള്ളത് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും കോമൺ മാൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കില്ല. ബിക്കോസ് ഇവിടെ എല്ലാവരും തൊഴുതുകൊണ്ടേ നിൽക്കാറുള്ളൂ. മുഖ്യമന്ത്രി പോയാലും കോൺസൽ ജനറൽ പോയാലും എല്ലാവരും തൊഴുതുകൊണ്ടേ നിൽക്കാറുള്ളൂ. ഇവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യം, പ്രൊട്ടക്ഷന്റെ ആവശ്യം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഇറ്റ് ഇസ് ഇൻ ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതുകൊണ്ടാണ് യു എ ഇ കോൺസൽ ജനറലിന്റെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉപയോഗിക്കേണ്ടി വന്നതും ബാഗേജ് കൊണ്ടുപോയതും.